ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ തമിഴ് മൂവിയായ തിട്ടം ഇരണ്ട്, വിഗ്നേഷ് കാർത്തിക് ഡയറക്ട് ചെയ്ത, ഇപ്പം സോണി ലൈവിൽ വന്ന തിട്ടം ഇരണ്ട് പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു മൂവിയുടെ റിവ്യൂ ആണ്. ഈ മൂവി ഒരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ക്ലൈമാക്സ് പാർട്ട്, ലാസ്റ്റ് 25 മിനിറ്റ്സിലാണ് ഇതിന്റെ കൃത്യമായ ഒരു ട്വിസ്റ്റ് വരുന്നത്. അതുവരെ ആർക്കും ഈ ഓ ഇത് നോർമൽ, എല്ലാം എല്ലാ ഫിലിമിലും കാണുന്ന പോലെ സെയിം പ്ലോട്ടും സ്ക്രീൻ പ്ലേ എല്ലാമായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ എന്നും പറഞ്ഞ് ആ ടൈമിലും അധികം ബോറൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പം ഐശ്വര്യ എന്ന് പറയുന്ന ആ കുട്ടി, അല്ലെങ്കിൽ ആ ഒരു ആക്ട്രസ്, നല്ല ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് ആ ഒരു റോളിന്. അതായത് പുള്ളിക്കാരി ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ഫിലിമിൽ കാണിക്കുന്നത്. നല്ല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ റോള്. അതുപോലെ തന്നെ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ മെമ്പേഴ്സും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരവരുടെ റോൾ അവർ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിന്റെ ഒരു സോഷ്യൽ എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മെസ്സേജാണ് ഇതിന്റെ ക്ലൈമാക്സിൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. അതായത് എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ അതിലൂടെ വേണം അവരെ സ്നേഹിക്കാൻ, അല്ലാതെ അവർ അവരുടെ പോസിറ്റീവ് മാത്രം കണ്ടിട്ടല്ല, അവരിലൂടെ അവരാരാണെന്ന് അറിഞ്ഞ് വേണം സ്നേഹിക്കാൻ എന്നുള്ള ഒരു പോസിറ്റീവ് വശമായ ഒരു മെസ്സേജ് ഈ ഫിലിമിൽ ഡയറക്ടർ തരുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഒരു ഐശ്വര്യ രാജേഷ് ഇങ്ങനെ ജസ്റ്റ് നോർമലി ആദ്യം ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ പോകുന്നു, അതിനകത്ത് വെച്ച് ഒരാളെ പരിചയപ്പെടുന്നു. അപ്പൊ അതിന്റെ കുറെ പോർഷൻസ് ആണ്, പിന്നെ അയാളുമായി ക്രഷായ ഒരു ക്രഷ് ഫീൽ ആവുന്നു, അങ്ങനെ അതിന്റെ ഒരു പോർഷൻസ് ആണ് ഈ ഒരു ഫിലിമിൽ ഉടനീളം ഉള്ളത്. ഈ ഒരു ഒരു പർട്ടിക്കുലർ ഏരിയ വരെ ഫിലിം നോർമൽ ആയിട്ടാണ് പോകുന്നത്, വിത്ത് നോർമൽ ലവ് സ്റ്റോറീസ് പോലെ തന്നെ. എന്നാൽ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉള്ള എന്നൊരു രീതിയിലുള്ള ഒരു ഫിലിം ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതിന്റെ യഥാർത്ഥത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 20 മിനിറ്റ്സിൽ നമ്മളെ സീറ്റിൽ ഇരുത്തിക്കളയും. അത്ര നല്ല അടിപൊളി ട്വിസ്റ്റ് തന്നെയാണ് ഈ ഫിലിമിലുള്ളത്. മ്യൂസിക് ആയാലും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ആയാലും നല്ലൊരു നോർമൽ, അതായത് എല്ലാ ഫിലിമും ഇപ്പൊ ഈ ലാസ്റ്റ് ആയിട്ട് കുറെ ഇറങ്ങിയ ഫിലിംസിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ഡിറ്റിലായിട്ടുള്ള മ്യൂസിക് ആയിട്ടുള്ള കുറച്ച് പാട്ടേ കാണുള്ളൂ. അതുപോലെ തന്നെ ഈ മൂവിയിലും ഉണ്ട്, നല്ല ബിജിഎമാണ്, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിജിഎമാണ്. അതുപോലെ തന്നെ ഈ ഫിലിമിൽ എല്ലാ സിനിമയിലും പോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. എനിക്ക് ഫീലായ കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവസാനത്തെ ഒരു ലെങ്തി ക്ലൈമാക്സിൽ, ക്ലൈമാക്സ് നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി മെസ്സേജാണ്, അടിപൊളിയായിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ അതിൽ വരുന്നുണ്ട്, അത് നിങ്ങൾ കാണൂ, കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലൈമാക്സ് കണ്ടതിൽ പിന്നെ നമ്മൾ പിന്നെ പുറകിലോട്ട് ചിന്തിച്ച് ബാക്കി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു കംപ്ലീറ്റ് ഫീല് വരുന്നില്ല. അതൊക്കെ പിന്നെ എന്തിനാണ് കാണിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഒരു തോട്ട് അങ്ങോട്ട് പോകും. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി ഈ ഫിലിമിൽ. പിന്നെ ഈ പടത്തിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ആയാലും നല്ല ബ്യൂട്ടിഫുൾ ആണ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഐശ്വര്യ രാജേഷ് എന്ന് പറയുന്ന ആ കുട്ടി നല്ല ആക്ട്രസ് തന്നെയാണ്, നല്ലോണം ആ ഒരു ക്യാരക്ടറിന് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗോകുൽ ആനന്ദ്, പിന്നെ അതുപോലെ അനന്യ രാമപ്രസാദ്, പിന്നെ സുഭാഷ് ശെൽവം എന്ന് പറയുന്ന എല്ലാവരും ഇതിനകത്ത് ക്യാരക്ടറൈസേഷൻ എല്ലാം നല്ല അടിപൊളി തന്നെയാണ്. എനിക്ക് അങ്ങനെ ഇന്ന ആളെ ആഡ് ചെയ്തു അങ്ങനെ ഒരു ഫീലൊന്നും തോന്നിയില്ല. എല്ലാവരും അവരുടെ റോളിനെ നല്ല അടിപൊളിയായിട്ട് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് കുറേ എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയ പ്രമേയം, അല്ലെങ്കിൽ പുതിയ ഒരു രീതി, ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് എന്ന രീതിയിൽ നോക്കിയാൽ ഈ ഫിലിം നല്ലതാണ്. നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് ഫിലിമിൽ. ഐ മീൻ ഒരു കണ്ടിരിക്കാനുള്ള ഒരു 2 hours കണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ഫിലിമിലുണ്ട്. അവസാനത്തെ ക്ലൈമാക്സ് ആണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ഇപ്പം ഐശ്വര്യ രാജേഷ് ആയാലും ഇതിനിടയ്ക്ക് റൊമാൻറ്റിക്കിൻ്റെ കുറച്ച് റൊമാൻസ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്. പക്ഷേ അത് എനിക്ക് ഈ ഫിലിമിൽ അങ്ങനെ വലിയ ഇതായിട്ട് തോന്നിയില്ല, ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ എന്നാലും റൊമാൻസ് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, സോ ഫിലിമിൽ അത് കാണിക്കും. അതെന്തായാലും അതിലൊരു കുഴപ്പമൊന്നുമില്ല, കാണിച്ചതെന്നും പറഞ്ഞ് നല്ലൊരു കാര്യം തന്നെയാണ്. അതിൽ അഭിനയിച്ച പയ്യനായാലും പയ്യന്മാരായാലും എല്ലാ കാസ്റ്റും നല്ലോണം കൈകാര്യം ചെയ്തു അവരവരുടെ റോളുകൾ. അപ്പോൾ എന്തായാലും ഈ ഫിലിം 1 time വാച്ചബിൾ ആണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5 ഒരു 3.5 എൻ്റെ രീതിയിൽ ഞാൻ റേറ്റിംഗ്സ് കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ ഈ ഫിലിം കാണൂ. ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഫിലിം കണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസും എല്ലാം എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ ഗായ്സ്, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ശരി എന്നാൽ, ഓക്കെ ഗായ്സ്, സീ യു സൂൺ. നെക്സ്റ്റ് വീഡിയോയുമായി വരാം. ബൈ.